നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയ്ക്കായി ലോകശക്തികൾ അണിനിരക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാനത്തെ ഒന്നു തൊടാൻ അംഗം മുറുക്കുകയാണ് ലോകശക്തികൾ. US ഫ്രാൻസ് പോരാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിലേക്കുള്ള യുദ്ധവിമാനങ്ങളുടെ കരാർ സ്വന്തമാക്കാൻ US ഫ്രാൻസും മത്സരിക്കുകയാണ്. US കമ്പനിയായ ബോയിങ്ങിന്റെ FA-18 സൂപ്പർ ഹോണറ്റ് യുദ്ധവിമാനം ഫ്രാൻസിന്റെ ഡാസോ ഏവിയേഷൻ നിർമ്മിച്ച റഫാൽ മറീനും തമ്മിലാണ് കരാറിനുള്ള പോര്. കഴിഞ്ഞ ജനുവരിയിലും ജൂണിലും ഇരു യുദ്ധവിമാനങ്ങളുടെയും പ്രകടനം നാവികസേന വിലയിരുത്തിയിരുന്നു. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് വൈകാതെ തീരുമാനിക്കും. കൊച്ചി കപ്പൽ ശാലയിൽ നിർമ്മിച്ച വിക്രാന്ത് സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യാനിരിക്കുകയാണ്. വിക്രാന്ത് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യ എന്നിവയിലേക്ക് 57 യുദ്ധവിമാനങ്ങളാണ് വേണ്ടത്. ഇതിൽ 26 വിമാനങ്ങൾ വിക്രാന്തിലേക്കായിരിക്കും. നിലവിൽ റഷ്യൻ നിർമ്മിത MiG-29K യുദ്ധവിമാനങ്ങളാണ് വിക്രമാദിത്യയിലുള്ളത്. കാലപ്പഴക്കം കണക്കിലെടുത്ത് 2034 ഇവ ഒഴിവാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് പുതിയ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. US നാവികസേനയുടെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളിലൊന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹോണറ്റ് എന്നും അറിയപ്പെടുന്നു. US പുറമെ 7 രാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന യുദ്ധവിമാനം ശബ്ദത്തിന്റെ 1.8 മടങ്ങ് വരെ വേഗം കൈവരിക്കാം. വോൾക്കൻ 20 mm യന്ത്രത്തോക്ക് AIM-7 സ്പാരോ, AIM-9 സൈഡ് വെൻഡർ ഹാപ്പൂൺ മിസൈലുകൾ എന്നിവ വഹിക്കാം. ഏതായാലും ഇന്ത്യ തദ്ദേശീയമായി മേക്ക് ഇൻ ഇന്ത്യയുടെ ആത്മനിർഭറിന്റെ കരുത്തിൽ പുതിയ യുദ്ധക്കപ്പൽ ഇറക്കുമ്പോൾ അവിടെ ലോകശക്തികൾ ഇന്ത്യയ്ക്കായി മത്സരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.